സുമിന് രണ്ടു പേരല്ലേ ഉള്ളത്? ഞാൻ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ആരാ ആണോ? ഷാൻ വന്നിട്ടില്ലേ? ഇല്ല, വരില്ലേ? ആണോ? ആ ബിജു സാർ കേൾക്കാമോ? സുബീഷ സാർ കേൾക്കാം, കേൾക്കാം സുബീഷ് ഭായി. ഓക്കെ ഓക്കെ. നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് December 6, പത്തനംതിട്ട കോട്ടാങ്ങലിൽ ചുങ്കപ്പാറ സെൻറ്റ് ജോർജ് സ്കൂളിലേക്ക് രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട കുട്ടികളെ സ്കൂളിന് പുറത്ത് തടഞ്ഞു വെച്ച് ഒരു സംഘം ആളുകൾ അവരുടെ യൂണിഫോമിൽ നിർബന്ധിച്ച് അയാം ബാബറി എന്ന ബാഡ്ജ് ധരിപ്പിച്ചു. ഈ ബാഡ്ജുമായി സ്കൂളിലെത്തിയ കുട്ടികളെ കണ്ട് അധ്യാപകരും അമ്പരന്നു. സ്കൂൾ അധികൃതർ ഉടൻ തന്നെ PTA യോഗം ചേർന്ന് പോലീസിൽ പരാതി നൽകി. സംഭവം അറിഞ്ഞ് BJPയും ABVPയും വെവ്വേറെ പരാതികൾ നൽകി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മതേതരത്വം പൂത്തുലയുന്നു എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ അയ്യപ്പൻ്റെയും വാവരുടെയും ഒക്കെ മൈത്രിയാൽ കേളികേട്ട പത്തനംതിട്ടയുടെ മണ്ണിൽ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ മതവർഗീയതയുടെ മാരക വിഷം കുത്തിവെച്ച് കലാപത്തിന് ശ്രമിച്ചതാരും? ദേശീയ ബാലാവകാശ കമ്മീഷൻ പോലും ഇടപെട്ട ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്ത്? കണ്ടു നിൽക്കുമോ, ഇടപെടുമോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ബാബറി ബാഡ്ജിന് പിന്നിലെന്ത്? BJP വക്താവ് ശ്രീമതി TP സിന്ധുമോൾ, ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷാൻ, LDFിൽ നിന്ന് ശ്രീ ആയൂർ പിച്ചു, മുൻ DYSP ശ്രീ RK കൃഷ്ണകുമാർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം സിന്ധുമോളിലേക്ക്. ശ്രീമതി TP സിന്ധുമോൾ, BJPയും ABVPയും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് അടിയന്തരമായി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പരാതി നൽകാൻ ഇടയായ സാഹചര്യം എന്താണ്? എന്താണ് ഈ സ്കൂളിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ? ഇതില് അങ്ങേയറ്റം ഹീനമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തില്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതേതരത്വം പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തി അവരുടെ ശരീരത്തിൽ അയാം ബാബറി എന്ന് പറയുന്ന ബാഡ്ജ് ബലമായി ധരിപ്പിച്ച ശേഷം അത് ചെയ്ത ആളുകൾ ഇവിടെ പുറത്തേക്ക് വന്നുകൊണ്ട് ഓപ്പൺ ആയിട്ട് വന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു മുനീർ റിബിനു നസീർ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് ഇന്ന് കുട്ടികള് വളരെ ആഹ്ലാദത്തോടെ ഈ അയാം ബാബറി എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് സന്ദേശമാണ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതെവിടെ ഈ മതേതരത്വം എത്തി നിൽക്കുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോ ഈ കേരളത്തിൽ അടുത്തിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും, ജനാധിപത്യ കേരളത്തിലെ ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷ് എഴുത്തുകാരി പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട്, ദിമ്മിറ്റ്യൂഡ്. ആ ദിമ്മിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്കാണ് എനിക്ക് ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവര് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിമ്മി എന്ന് പറയുന്ന അറബി വാക്ക്, അതായത് അമുസ്ലിം എന്ന് പറയുന്ന വാക്കും, ട്യൂഡ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാചകം, അതായത് അടിമത്വം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർത്തിട്ട് അവര് ദിമ്മിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിമ്മിറ്റ്യൂഡ് കേരളത്തിൽ സൃഷ്ടിക്കുവാനായി ഇവിടെ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മത ഭീകരവാദ സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ഖേദകരമായ ഒരു വസ്തുത. ആ വസ്തുതയ്ക്ക് മുന്നിൽ ഇന്ന് ഞെട്ടി നിൽക്കുകയാണ് കേരളം. ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇന്നലെ പറഞ്ഞു തുടങ്ങിയതല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന്
പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അതിന്റെ ഓരോ ദിവസം കഴിയും തോറും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മതേതര കേരളത്തിന്റെ മനസ്സിനെ എത്തിക്കുവാനായി ഇവിടെ ഒരു വലിയ കൂട്ടം ആളുകൾ മതത്തിന്റെ മറവിൽ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഭയാനകമായ അവസ്ഥ, ഒരു ദിമ്മിറ്റ്യൂഡ്. ആ ദിമ്മിറ്റ്യൂഡിൽ നിന്നും കേരളത്തെ പുറത്തു കൊണ്ടുവരണ്ടേ? അതാണ് എന്റെ മനസ്സിലെ ആശങ്ക. ബി ജെ പി ഇടപെട്ടത് അതുകൊണ്ടാണ്, ആ ഭയം മനസ്സിലുള്ളത് കൊണ്ടാണ് എ ബി വി പി ഇടപെട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും അഭിമാനത്തോടെ കഴിയുവാനുമുള്ള അവസ്ഥയുണ്ടാവണം. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ മേൽ പോലും ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം അടിച്ചേൽപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിനോട് പ്രതികരിച്ചില്ല എങ്കിൽ നാളെ ഈ കേരളം എങ്ങോട്ട് പോകും? ആ ഒരു ആശങ്കയുള്ളത് കൊണ്ട്, ആ ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇതിനെ നിയമപരമായി നേരിടുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് സൂചിപ്പിച്ച് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ചില ഉദാഹരണങ്ങളിൽ കൂടിയാണ്. ഇവിടെ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു 3 ദിവസം മുമ്പ് അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കേരളത്തില് സ്ലീപ്പിംഗ് സെല്ലുകളുടെ പ്രവർത്തനം ശക്തമാകുന്നുണ്ട്, മതഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനം ശക്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞത് ബി ജെ പി അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ ഡി ജി പി ആണ് പറഞ്ഞു വെച്ചത്. അതിനു മുമ്പ് ടി പി സെൻകുമാർ ഇത് പറഞ്ഞിട്ടുണ്ട്, ജേക്കബ് തോമസ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു അവരുടെ പ്രൊഫഷണൽ മേഖലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഗൗരവത്തോടെ കണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബെഹ്റയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അതാണ് പശ്ചാത്തലം. നമുക്ക് ആ പശ്ചാത്തലത്തിലേക്കും പത്തനംതിട്ടയിൽ സമീപകാലത്ത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ഈ സംഭവത്തിന് പിന്നിൽ നിങ്ങൾ ആരോപിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എന്നാണോ? എന്താ സംശയം? തീർച്ചയായിട്ടും അതെ. കാരണം ഇതൊരു ആവർത്തനമായി കൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ലല്ലോ ആവർത്തനം, അതായത് ഇവിടെയൊക്കെ ഇത്തരം മതഭീകരവാദ സംഘടനകളെ അല്ലെ മതത്തെ മുൻനിർത്തിക്കൊണ്ട്, ഈ മതത്തെ കുറ്റം പറയാൻ ആഗ്രഹിച്ചല്ല ഞാനിത് പറയുന്നത്, അത് തുറന്നു പറയട്ടെ. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ആ മതത്തെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കട്ടെ, എല്ലാവർക്കും അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട്. പക്ഷേ ആ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ കണ്ണുനീര് പോലും ഉണ്ടാകും ഇതിൽ, കാരണം ഇവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ. കാരണം അവരുടെ കുറ്റാരോപിതരായിപ്പെടുന്ന സാഹചര്യമാണ്, അങ്ങനെയുണ്ട്. ഒരു വിഭാഗത്തിന് ശബ്ദിക്കാനാവാതെ നിന്നു പോകേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അവരെ കൂടി നമ്മൾ കണക്കിലാക്കണ്ടേ? അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. ഈ മതത്തെ മുൻനിർത്തി അതിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു ജിഹാദിസം വളർത്താൻ ശ്രമിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? അതെന്തിനു വേണ്ടിയാണെന്ന് പറയേണ്ട വലിയ ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്, പിണറായി വിജയനുണ്ട്. പക്ഷെ പറയുന്നില്ലല്ലോ ഒരു കാര്യത്തിലും. ഇവിടെ തിരുവല്ലയിൽ ഇതിനു മുമ്പുണ്ടായ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. സന്ദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാതെ അതും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തില്. അതേസമയം നമ്മൾ കണ്ടു പാലക്കാട് സഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനെ നിഷ്ഠൂരമായി ഭാര്യയുടെ മുന്നിൽ വെട്ടിവീഴ്ത്തിയപ്പോൾ ഇവരാരും ഇതുപോലെയൊന്നും പ്രതികരിച്ചു കണ്ടില്ല. ഈ ഭരണകൂടം അതിനെ കുറിച്ച് പ്രതികരിച്ചു കണ്ടില്ല. 7 ദിവസം കഴിഞ്ഞില്ലേ അവിടെ എന്തെങ്കിലും ഒരു തുമ്പ് പോലീസിന് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഉണ്ടാവാൻ? സന്ദീപിന്റെ കൊലപാതകത്തില് 8 മണിക്കൂർ കൊണ്ട് പോലീസ് 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ സഞ്ജിത്തിന്റെ കൊലപാതകത്തില് 7 ദിവസം വേണ്ടി വന്നു എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ. ഇതാരെയാണ് ഇവര് പറ്റിക്കുന്നത്? ശ്രീമാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും സി പി എമ്മും ഒക്കെ ആരെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് വ്യക്തമാണ്, ഇവർ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭീകരവാദമാണ് ഈ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അപ്രകാരമുള്ള ടി പി സിന്ധുമോൾ ആരോപിച്ചതുപോലെ അപ്രകാരമുള്ള ഒരു മതഭീകരവാദത്തിന് ഇപ്പോഴത്തെ ഇടതുപക്ഷ ഭരണകൂടം അതാണോ സ്പോൺസർ ചെയ്യുന്നത്? അതിലേക്ക് നമുക്ക് വരാം. ശ്രീ മുഹമ്മദ് ഷാൻ, നിങ്ങളാണോ ഇന്നത്തെ സംഭവത്തിന് പിന്നിൽ? 3 എസ് ടി പി ഐ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വിഷയത്തിൽ നിങ്ങളുടെ പങ്ക് എന്താണ്? ശ്രീ മുഹമ്മദ് ഷാൻ, കേട്ടുവോ എന്റെ ചോദ്യം? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ശൈലി തന്നെ ആദ്യം ഒന്ന് മാറ്റണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ശരി, എങ്ങനെയാണ് മാറ്റേണ്ടത് പറയൂ.
ഓക്കെ നിങ്ങളാണോ ഇതിന്റെ പിന്നിൽ എന്ന ചോദ്യം വരുമ്പോൾ തന്നെ ഇതെന്തോ നിഗൂഢമായ ഗൂഢമായ എന്തോ ഒരു സംഗതി ഇവിടെ നടന്നു എന്നുള്ളതാണ് ആ ചോദ്യത്തിലേക്ക് വരുന്നത്. ഇന്ന് അയാം ബാബരി എന്ന ബാഡ്ജ് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഉണ്ട് ചുങ്കപ്പാറ കോട്ടാങ്ങലിലെ സെന്റ് ജോർജ് സ്കൂളിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക കലാലയങ്ങളിലും സ്കൂളുകളിലും ക്യാമ്പസ് ഫ്രണ്ടിന്റെ ബാനറിൽ അയാം ബാബരി ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രീമതി സിന്ധുമോളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അയാം ബാബരി ബാഡ്ജ് കൊടുത്താൽ എന്ത് തെറ്റാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? അതായത് നിങ്ങൾ നിങ്ങളുടെ ശ്രീ മുഹമ്മദ് ഷാൻ, അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അല്ലെ? വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ എന്ന വാക്ക് ശരിയല്ല. ഞങ്ങൾ കേരളത്തിലെ ശരി ശരി പിന്നിൽ എന്ന വാക്കിന് ഒരു താങ്കൾ പറഞ്ഞതുപോലെ ഒരു നിഗൂഢമായ സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളാണ് ഇത് ചെയ്തത് അല്ലെ? ഞങ്ങൾക്ക് യാതൊരു നിഗൂഢ സ്വഭാവമല്ല, പബ്ലിക് ആയിട്ട് അല്ല, ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യത്തിന് ഒരു നിഗൂഢ സ്വഭാവമുണ്ട് എന്ന് മുഹമ്മദ് ഷാൻ പറഞ്ഞു. ശരി, ഞാൻ അത് തിരുത്തുന്നു, നിങ്ങളാണ് ഇത് ചെയ്തത് അല്ലേ? മുഹമ്മദ് ഷാൻ, അദ്ദേഹം സൂമിലാണ്, നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. വൈകാതെ തന്നെ നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തോന്നുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ സമയത്ത് തന്നെ ആവശ്യമാണ്. മുഹമ്മദ് ഷാൻ, ഷാനിലേക്ക് എത്താൻ നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരികയാണ്. ശ്രീ മുഹമ്മദ് ഷാൻ, ഇപ്പോൾ ഓക്കെ ആണോ? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഓ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട സംഗതി നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിന്റെ ശൈലിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. കാരണം ക്യാമ്പസ് ഫ്രണ്ട് വളരെ പബ്ലിക്കായി, ക്യാമ്പസ് ഫ്രണ്ട് പോസ്റ്റർ പുറത്തു വിട്ടുകൊണ്ട് അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ബാബരി മസ്ജിദ് ദംശനത്തിന്റെ ദിവസം ക്യാമ്പസ് ഫ്രണ്ട് കലാലയങ്ങളിൽ ബാബരി ബാഡ്ജ് വിതരണം ചെയ്യും. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ, വിവിധ സ്കൂളുകളിൽ, കോട്ടാങ്ങലിലെ ചുങ്കപ്പാറയിലെ കോട്ടാങ്ങലിലെ സെന്റ് ജോർജ് സ്കൂൾ മാത്രമല്ല, വിവിധ കോളേജുകളിൽ ഞങ്ങൾ ബാഡ്ജ് വിതരണം ചെയ്തു. ഇവിടെ ഈ ബാഡ്ജ് വിതരണം ഞങ്ങൾ നിർബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയതല്ല, വിദ്യാർത്ഥികളുടെ സമ്മതത്തോടു കൂടി അവർക്ക് നൽകിയ ബാഡ്ജാണ്. ഈ ബാഡ്ജിനെ സംബന്ധിച്ച് ഞങ്ങൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ബാബരി മസ്ജിദിന്റെ ധ്വംസനം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അക്രമമായിരുന്നു. രാഷ്ട്രപിതാവിനെ വധിച്ചതിന് ശേഷം അല്ല, അതിലേക്ക് നമുക്ക് വരാം, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വരാം. മുഹമ്മദ് ഷാൻ, ഈ കുട്ടികളുടെ സമ്മതത്തോടെയാണ് ഈ ബാഡ്ജ് ധരിപ്പിച്ചതെന്ന് പറയുന്നു, ഏത് കുട്ടികളുടെ സമ്മതമാണ് നിങ്ങൾ ഇതിൽ തേടിയത്? നമുക്ക് ആ വിഷ്വൽസ് കണ്ടാൽ അറിയാമല്ലോ ആ കുട്ടികളുടെ പ്രായം എന്ത് എന്ന്. എന്താണ് ഇതെല്ലാം? താൻ ധരിച്ച ബാഡ്ജിലെ ആശയം എന്ത് എന്നറിയാത്ത കുട്ടികളിൽ ആണ് ഈ ബാഡ്ജ് ധരിപ്പിക്കുന്നത്. ഇപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, ഒരു ചേട്ടനോ മാമനോ വന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി ഇതാ ഇങ്ങനെ ഒരു ബാഡ്ജ് ധരിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടി അനുസരിക്കും. അത് ആ ബാഡ്ജിൻ്റെ ആശയം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടല്ല കുട്ടികൾ ധരിക്കുന്നത്. കുട്ടികളാണ്, അവർക്ക് അത്രയേ അറിയൂ. അപ്പോൾ അവരിലേക്ക് ഇപ്രകാരമുള്ള ഒരു 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 സന്ദേശത്തെ ഇഞ്ചക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കാരാണ് അനുവാദം നൽകിയത്? അതാണ് ചോദ്യം. നിങ്ങൾ ആരുടെ സമ്മതം തേടിയാണ് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ തടഞ്ഞു നിർത്തി ഇപ്രകാരം ഒരു ബാഡ്ജ് ധരിപ്പിക്കുന്നത്? കുട്ടികൾ സ്കൂളിലേക്കാണ് പോകുന്നത്, അമ്പലത്തിലേക്കോ ഒരു പള്ളിയിലേക്കോ അല്ല. അവിടെ മതപ്രചാരണമാകരുത് വിഷയം. അപ്രകാരം സന്ദേശം ദ്യോതിപ്പിക്കുന്ന ഒരു ബാഡ്ജോ അടയാളമോ ധരിച്ചാകരുത് കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ടത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് സംഗതികൾ, ഇവിടെ ഇതൊരു മതപരമായ വിഷയമല്ല, ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ ക്രൈസ്തവന്റെയോ വിഷയമല്ല, ഇന്ത്യയുടെ വിഷയമാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു വിവേകവും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതോടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങൾ ചോദിച്ചു ആരുടെ അനുവാദം തേടിയാണ് ഞങ്ങൾ ഈ ബാഡ്ജുകൾ വിതരണം ചെയ്തത്. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോട്ടാങ്ങലിലെ സെന്റ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ മാത്രമല്ല ക്യാമ്പസ് ഫ്രണ്ട് ബാഡ്ജ് കൊടുത്തിട്ടുള്ളത്, കേരളത്തിലെ കോളേജുകളിൽ കൊടുത്തു, സ്കൂളുകളിൽ കൊടുത്തു ഒക്കെ ക്യാമ്പസ് ഫ്രണ്ട് ഈ ബാഡ്ജ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ ആരും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അല്ല ബാഡ്ജ് നൽകിയിട്ടുള്ളത്. ഈ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോസ് പോലും നിങ്ങൾ പരിശോധിച്ചാൽ ഈ കുട്ടികൾ ബാഡ്ജ് ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുമ്പോഴാണ് ഈ ബാഡ്ജ് കൊടുക്കുന്നത്. അവിടെ കുട്ടികളുടെ പ്രായം നോക്കി നിനക്ക് ഇത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി
എന്ത് അസംബന്ധമാണ് മുഹമ്മദ് ഷാൻ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാമോ? ആ പ്രായത്തിലുള്ള കുട്ടികൾ വന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഐ ആം ബാബറി എന്ന ബാഡ്ജ് ഞങ്ങൾക്ക് തരൂ ചേട്ടാ, ഞങ്ങൾ അത് ധരിച്ച് സ്കൂളിലേക്ക് പോയിക്കോളാം എന്ന്. എന്ത് അസംബന്ധമാണ് ഷാൻ? സംഭവിച്ചു ഈ ബാബരി മസ്ജിദ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ തകർച്ചയാണ്. അത്തരത്തിലൊരു മതേതരത്വത്തിന്റെ തകർച്ച ഈ രാജ്യത്തെ പുതുതലമുറകൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു സൂചന മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഇത് പിന്നെ ബോധപൂർവം കുട്ടികളെ തടസ്സപ്പെടുത്തി തടഞ്ഞു നിർത്തി കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയുമ്പോൾ അതിന് വസ്തുതകൾ ഉണ്ടാകണം. നിങ്ങൾക്ക് എവിടെയും തെളിയിക്കാൻ കഴിയില്ല ഞങ്ങൾ തടഞ്ഞു നിർത്തി കുട്ടികൾക്ക് നൽകിയതാണ്. ശരി, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നിങ്ങൾക്കെതിരെ പരാതി നൽകിയത് ബി ജെ പിയും എ ബി വി പിയും സ്കൂൾ മാനേജ്മെന്റുമാണ്. ശ്രീമതി ടി പി സിന്ധുമോൾ അങ്ങനെ ക്യാമ്പസ് ഫ്രണ്ട് അപ്രകാരം ബാഡ്ജ് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്തനംതിട്ട കോട്ടാങ്ങൽ ചുങ്കപ്പാറ സെന്റ് ജോർജ് സ്കൂളിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും ഞങ്ങൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്. അതിലെന്ത് തെറ്റ് എന്നാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചോദിക്കുന്നത്. മറുപടി എന്ത്? ഈ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാല് കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് ബാഡ്ജ് തരൂ ബാഡ്ജ് തരൂ എന്ന് പറഞ്ഞത്. എന്താണ് മുഹമ്മദ് ഷാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? വളരെ സങ്കടകരമായിട്ട് തോന്നുന്നു. ഇവിടെ ഒരു കുട്ടിയും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഞാനോ നിങ്ങളോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അവരെ പിടിച്ചു നിർത്തിയിട്ട് ഇത് കുത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞ ആ കുഞ്ഞുങ്ങളൊന്നും മിണ്ടില്ല. അത് സൈക്കോളജിയാണ് മിസ്റ്റർ ഷാൻ, അല്ലാതെ കുട്ടികൾ ഇത് വേണമെന്ന് ഒരിക്കലും പറയില്ല. എന്ത് അസംബന്ധമാണ് താങ്കൾ ഇവിടെ പറയുന്നത്? താങ്കൾ കേരളം മുഴുവൻ ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയൊക്കെയാണെന്ന് ഞങ്ങൾ അന്വേഷിക്കും. അതിനൊക്കെ എതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കാരണം പരാതിക്കാരായിട്ടുള്ള കുട്ടികൾ ഒരുപക്ഷെ ഇനി തുടർന്ന് വന്നേക്കാം. ഭയം മാറി അവർ വന്നേക്കാം. അവർ വരട്ടെ, പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ വരട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഈ സ്കൂളിൽ മാത്രമല്ല നിങ്ങൾ ഇന്ന് കേരളം മുഴുവൻ ഇത് നടത്തിയെന്ന്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഷാൻ? നിങ്ങൾ ഇവിടെ മതേതരത്വം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കാര്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. വലിയൊരു മതഭീകരവാദത്തെ വളർത്താനുള്ള നിങ്ങളുടെ അജണ്ടയാണ് ഷാൻ, അത് മനസ്സിലാവുന്നു. ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രവർത്തനം വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തിക്കട്ടെ. എങ്ങനെ ഇത്തരത്തിൽ മതം പറഞ്ഞുകൊണ്ട് മതഭീകരത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വത്വബോധത്തിൽ നിന്നും കുട്ടികളെ അടർത്തി മാറ്റിക്കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്? ഇതാണ് ജനാധിപത്യ ഇന്ത്യ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യ ഇന്ത്യയാണോ? ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യം എല്ലാവർക്കും അവനവന്റെ മതത്തിലും അവനവന്റെ വിശ്വാസത്തിലും നിന്ന് ജീവിക്കാനുള്ളതാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്നവരാ ബി ജെ പി. അതിന്റെ കടക്കൽ നിങ്ങൾ വാള് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ രീതിയിൽ ബാഡ്ജുകൾ ധരിപ്പിച്ചുകൊണ്ട് അവരെ ക്യാമ്പസിലേക്ക് വിടുന്നതിന്റെ പിന്നിലെ അജണ്ട അത് ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കേരള സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്തു എന്ന് തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. കാരണം ഇവിടെ മാത്രമല്ല, ഇത് ഞങ്ങൾ എല്ലായിടത്തും ചെയ്തു എന്ന് തുറന്നു പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. എവിടെയൊക്കെ ഇത് നടന്നിട്ടുണ്ടോ, ആർക്കൊക്കെ ഇതിൽ പരാതിയുണ്ടോ, അവരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. നിയമത്തിന്റെ മുന്നിൽ അവരോട് തുറന്നു പറയാൻ ആവശ്യപ്പെടും ഷാൻ. ഇത് ഈ ഇത്തരത്തിലൊരു രീതി ഒരു ക്യാമ്പസിലും ഒരു സ്കൂളിലും അനുവർത്തിക്കുവാൻ ഞങ്ങൾ ആരും ആർ എസ് എസിന്റെ ബാഡ്ജ് വെച്ചുകൊണ്ട് കുട്ടികളെ വിട്ടിട്ടില്ലല്ലോ. ബി ജെ പിയുടെ ബാഡ്ജ് വെച്ചുകൊണ്ട് ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെങ്ങും കുട്ടികളെ വിട്ടിട്ടില്ല, ഒരു സ്കൂളിലും വിട്ടിട്ടില്ല. പറയേ, ഏതെങ്കിലും ഒരു പരാതി പറയാ. എന്തുകൊണ്ട് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, മതഭീകരതയിലും മതത്തിലുമല്ല വിശ്വസിക്കുന്നത്, മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ നിന്ന് മാറി നിങ്ങൾ കൃത്യമായ ഒരു അജണ്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ ഒരു അജണ്ട സ്ഥാപിച്ചെടുക്കുവാൻ ഈ കേരളത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ കേരളം ഇത്തരത്തിലുള്ള മതഭീകരവാദ പ്രവർത്തനത്തിന്റെ പറുദീസയാകുന്നു എന്ന് അടിവരയിട്ട് പറയുവാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു. ഞാൻ തിരിച്ചെത്താം. മുഹമ്മദ് ഷാൻ ഇത് മതപരമായ വിഷയമല്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ട് ഇത് മതപരമായ വിഷയമാകുന്നില്ല? ഞാൻ ആദ്യം ഒരു കാര്യം പറയാണ്, മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒരു നിമിഷം പോലും മ്യൂട്ട് ചെയ്തിട്ടില്ല. അതായത് താങ്കൾ സൂമിലാണ് ഇപ്പോൾ. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടാൽ താങ്കൾ സംസാരിക്കുന്നത് കേൾക്കാനാകില്ല, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാല് പേരുടെയും ആരും ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞാൻ ഇപ്പോഴും ഞാൻ ആർ കെ കൃഷ്ണകുമാറിലേക്കും ആയൂർ ബിജുവിലേക്കും പോയിട്ടില്ല, താങ്കളിലേക്കാണ് വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞോളൂ. മുഹമ്മദ് ഷാൻ, എനിക്ക് പറയാനുള്ള സംഗതി, അതായത് ഇവിടെ ശ്രീമതി സിന്ധുമോൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ജനാധിപത്യത്തെയും മതേതരത്തെയും കുറിച്ച്. ശ്രീമതി സിന്ധുമോൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് എന്ത് മതേതരത്വവും എന്ത് ജനാധിപത്യവുമാണ് പറയാനുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാര കൂട്ടുകെട്ടുകൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മതേതരത്വം പൂത്തുലയുന്ന കേരളം, മതേതരത്വം എന്നൊക്കെ കോരെ കോരം സംസാരിക്കുന്നത് കേട്ടു. ഈ രാജ്യത്ത് ഒരു പള്ളി പൊളിച്ചത് മതേതരത്വമാണോ? ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീമതി സിന്ധുമോൾ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ചുനാൾ മുമ്പ് നിസാര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പല, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. പല അല്ല, വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരികയാണ്. ആ ആളുകൾക്ക് ഇവിടെ വന്നിട്ട് മതേതരത്വം ജനാധിപത്യം എന്ന് പറയാൻ എന്ത് അവകാശമുണ്ടെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞ് ഞങ്ങളാരും ആർ എസ് എസിന്റെ പാഠ്യം വെച്ച് സ്കൂളിൽ പോകില്ല. ഞങ്ങളാരും ഈ പറഞ്ഞതുപോലെ കുട്ടികളെ തടഞ്ഞു നിർത്തി ക്യാമ്പസ് ഫ്രണ്ടിന്റെ പാഠ്യമല്ല കൊടുത്തത്. ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ വിഷയമാണ് ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ മാത്രം വിഷയമല്ല. ബാബരി മസ്ജിദ് ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ഹൈന്ദവന്റെയും മാത്രം വിഷയമല്ല, ഈ രാജ്യത്തിന്റെ തന്നെ വിഷയമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചതിൽ പരം എന്ത് തീവ്രതയാണ് അല്ലെങ്കിൽ എന്ത് ഭീകരതയാണ് നിങ്ങൾക്ക് ആരോപിക്കാനുള്ളതെന്ന് കൂടി നിങ്ങൾ പറയണം. ഒരു കാര്യം കൂടി പറയാണ്, ഈ ശ്രീമതി സിന്ധുമോൾ ആദ്യം സംസാരിച്ച സമയത്ത് പറഞ്ഞു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ, അതുപോലെ ടി പി സെൻകുമാർ, ജേക്കബ് തോമസ് ഒക്കെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് തീവ്രവാദം ബന്ധമുണ്ടെന്നൊക്കെ ആരോപിക്കപ്പെടുന്നു നിങ്ങൾ പറഞ്ഞു. ഇപ്പം ടി പി സെൻകുമാർ ഏത് പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു നമുക്കറിയാം. ഇതൊക്കെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ടയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയമായി, ഇന്ത്യ മഹാരാജ്യത്തെ മതപരമായി ധ്രുവീകരിക്കുക എന്നുള്ള അജണ്ട നിങ്ങളുടേതാണ്. ക്യാമ്പസ് അല്ല, അതൊക്കെ ബി ജെ പിയും നിങ്ങളും തമ്മിൽ തീർത്തോളൂ, അതൊക്കെ രാഷ്ട്രീയമായ അലിഗേഷൻസ് ആണ്. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ പ്രവൃത്തിയെ എപ്പോഴും നിങ്ങൾ ന്യായീകരിക്കുകയാണോ? ഇത് കുട്ടികളിൽ യാതൊരു രീതിയിലുള്ള ഭിന്നിപ്പും ഉണ്ടാക്കില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കുട്ടികൾ സ്കൂളിലേക്കാണ് പോകുന്നത് മുഹമ്മദ് ഷാൻ, അത് ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പ്രചാരകരായി അവിടേക്ക് സ്കൂളിലേക്ക് പോകേണ്ട ആളുകളല്ല ഈ കുട്ടികൾ. അവർക്ക് നിങ്ങൾ ധരിപ്പിച്ച ആ ബാഡ്ജ് ഉൾക്കൊള്ളുന്ന ആശയമെന്ത്, അതിന്റെ സന്ദേശമെന്ത് എന്നത് പോലും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ. അവരിലേക്കാണ് നിങ്ങൾ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അത് ശരിയാണോ? ഞങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രശ്നമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ആരിലേക്കും ഇഞ്ചെക്ട് ചെയ്യുകയല്ല. ഈ രാജ്യത്ത് സംഭവിച്ച മതേതരത്തിന് സംഭവിച്ച ഒരു ദംശനത്തെ ഈ രാജ്യത്തിന്റെ തലമുറ, പുതുതലമുറ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടണം. ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണം. അല്ല, അങ്ങനെ നിങ്ങൾ ചെയ്തത് ഈ മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ പോലീസ് 3 SDPI പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്? മോഹൻഷാൻ, അത് നിങ്ങളെ SDPI പ്രവർത്തകരുമായി അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ ക്യാമ്പസ് ഫ്രണ്ടാണ് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. ബാഡ്ജ് വിതരണം നടത്തിയത് ക്യാമ്പസ് ഫ്രണ്ടാണ്. ക്യാമ്പസ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ തയ്യാറാണ്. SDPI ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അവരുടെ നേതൃത്വത്തോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്ത ആളുകൾ നിങ്ങളുടെ ആൾക്കാർ തന്നെയാണോ? പള്ളി പൊളിച്ചതല്ല പ്രശ്നം, ഇന്ത്യ മഹാരാജ്യം അല്ല ചെയ്തത്. ഈ ഈ ഈ കുട്ടികളെ ബാഡ്ജ് ധരിപ്പിച്ച ആളുകൾ നിങ്ങളുടെ ആളുകൾ തന്നെയാണല്ലോ. അല്ല, ബാഡ്ജ് ധരിപ്പിച്ചവർ അത് നിങ്ങളുടെ ആളുകൾ തന്നെയാണല്ലോ. ആ പ്രവൃത്തിയിൽ നിങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? ബാഡ്ജ് ധരിപ്പിച്ചവർ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെയാണ്. യെസ്. ആ അല്ല, അത് ശരിയാണെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, അത് ചെയ്തത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതെ, ക്യാമ്പസ് ഫ്രണ്ടിന് പറയാനുള്ളത് ക്യാമ്പസ് ഫ്രണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റവും മുറിവാണ് ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുന്നവരെ ക്യാമ്പസ് ഫ്രണ്ട് പോരാട്ട ഭൂമിയിൽ. ശരി 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 ശരി, ഞാൻ ഷാനിലേക്ക് വരാം. ശ്രീ ആയൂർപ്പിച്ചു, ഈ വിഷയത്തിൽ ഇത് ഭാരതത്തിന്റെ മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആഹ്വാന പ്രകാരം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ പത്തനംതിട്ട കോട്ടാങ്ങൽ ചുങ്കപ്പാറ സെന്റ് ജോർജ് സ്കൂളിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഇപ്രകാരം ബാഡ്ജുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, ബാഡ്ജ് കുത്തിക്കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ സമ്മതം ചോദിച്ചാണ്. ഇപ്പോൾ മുഹമ്മദ് ഷാൻ ഇവിടെ പറഞ്ഞത് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾ തങ്ങളെ സമീപിച്ചു എന്നാണ്. അതിൽ അല്പമല്ല, വളരെ കൂടുതൽ അതിശയോക്തിയുണ്ട്. അതൊരു പക്ഷേ ചർച്ചയിൽ വാദിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ അവരുടെ സമ്മതപ്രകാരം ഈ ബാഡ്ജ് കുത്തിക്കൊടുത്തു എന്നാണ്. ഇപ്പോൾ എന്തായാലും സ്കൂൾ മാനേജ്മെൻ്റ് പരാതി നൽകിയിരുന്നു, ബി ജെ പിയും എ ബി വി പിയും പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് പത്തനംതിട്ട SPയോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ
അവരൊക്കെ ഇതിനെ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് കാണുന്നത് എന്നാൽ ഇപ്രകാരം ബാഡ്ജ് നൽഗിയതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ ഇടതുപക്ഷ സർക്കാരിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിലപാട് എന്താണ് ഈ വിഷയത്തിൽ അല്ല ഇവിടെ നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണണം ഈ ദിനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആനനെ അനുകൂലിച്ച് പറയുന്നു എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്ത്യൻ മതേയത്തിന് മുറിവേൽപ്പിച്ച ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതിൽ യാതൊരു ഒരുപക്ഷെ ബി ജെ പിക്കോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല സംഘടനകൾക്കോ അതിനെ അനുകൂലിക്കാമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അനുകൂലിക്കുവാൻ അല്ലെങ്കിൽ ഒരു ശതമാനം പോലും അനുകൂലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്തിനും ഉണ്ടായിരുന്ന അന്ന് വരെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അന്ന് നമ്മള് ഈ ബാബറി മസ്ജിദ് തകർന്നത് അത് മാറ്റിവെക്കാനായിട്ട് സാധ്യമാകും ഞങ്ങൾ ഇടതുപക്ഷം ഞങ്ങൾ ഒരുപക്ഷെ ഞാൻ ഈ ഉൾപ്പെടുന്ന ഞങ്ങൾ അന്ന് മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്താകമാനം ഈ വിഷയത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് സമരം നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കറിയാലോ സുപ്രീം കോടതി ശ്രീ ആയുർ ബിജു അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ അയോധ്യ സംഭവം നമ്മൾ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ എത്രയോ ഡിബേറ്റുകളിൽ ചർച്ച ചെയ്തതാണ് അല്ലേ അക്കാര്യത്തിൽ ഇപ്പോൾ ഈ നിലവിലുള്ള പാനലിൽ പോലും ഏകാഭിപ്രായമില്ല താങ്കൾക്ക് വിയോജിപ്പുണ്ട് മുഹമ്മദ് ഷാന് വിയോജിപ്പുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നിരവധി പേർക്ക് യോജിപ്പും നിരവധി പേർക്ക് വിയോജിപ്പും ഒക്കെയുള്ള ഒരു വിഷയമാണല്ലോ സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ള വിഷയമാണല്ലോ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഈ കുട്ടികളിൽ ഇപ്രകാരം ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നത് എന്തിനാണ് ആ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് അതാണ് എൻ്റെ ചോദ്യം അല്ല ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് വശമാണ് അതായത് അയാം ബാബറി എന്ന ബാഡ്ജ് കുട്ടികളെ ധരിപ്പിച്ചത് വളരെ പോസിറ്റീവായ സംഗതിയാണ് എന്നാണോ താങ്കൾ പറയുന്നത് ഡിസംബർ 6 എന്ന് പറയുന്ന ഈ ദിനം ഒരു ഓർമ്മപ്പെടുത്തലായി എടുക്കുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധ്യമാകും അതേസമയം ഈ കുട്ടികളിലേക്ക് ഇത്തരത്തിൽ ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയതിന് നമുക്ക് അനുകൂലിക്കാനും പറ്റില്ല നേരത്തെ ഷാൻ പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അവരതായിട്ടാണ് കാണുന്നത് അവരുടെ സംഘടനയുടെ ക്യാമ്പസ് ഫണ്ടിന്റെ ഒരു എന്താണ് അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ നിയമവശങ്ങൾ നമുക്ക് ആലോചിക്കാം നമ്മുടെ നിയമ സംവിധാനം അത് ആലോചിക്കട്ടെ നമുക്ക് ആക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഡിസംബർ 6 എന്ന് പറയുന്ന ഒരു ദിനം ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണെന്ന് ബഹുമാനെ സുബേഷ് ആലോചിക്കണം കുട്ടികളിൽ അപ്രകാരം ബാഡ്ജ് ധരിപ്പിച്ചതിനെ മാത്രമാണ് താങ്കൾ എതിർക്കുന്നത് അല്ലെ ഡിസംബർ 6 ഒരു ഓർമ്മ ദിനം എന്ന നിലയ്ക്ക് ക്യാമ്പസ് ഫ്രണ്ട് അപ്രകാരം ആചരിക്കുന്നതിൽ തെറ്റില്ല എന്നും താങ്കൾ പറയുന്നു അല്ലെ ഡിസംബർ 6 എന്ന് പറഞ്ഞത് വളരെ വളരെ ഭംഗിയുള്ള ഒരു ഇരട്ടവാദം ഇരട്ടത്താപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് ഈ രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരു വിഷയമാണ് ആ സുപ്രീം കോടതി വിധി എൽ കെ അദ്വാനി ഉൾപ്പെടെ ഉള്ളവരെ വിട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട ആ കേസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരി 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 ശ്രീ ആർ കെ കൃഷ്ണകുമാർ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ മിനിറ്റ് ഞാൻ ടി പി സിന്ധുമോളിലേക്ക് ഒറ്റത്തവണ കൂടി പോവുകയാണ് ശ്രീമതി ടി പി സിന്ധുമോൾ സിന്ധുമോൾക്ക് എതിർക്കാൻ ഒരാളെ കൂടിയുണ്ട് ശ്രീ ആയുർപ്പിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തി തെറ്റായി പോയി എന്ന് പറയും എന്നാണ് പക്ഷേ അദ്ദേഹം വളരെ വിചിത്രമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു ഡിസംബർ 6 ഓർമ്മ ദിനം എന്ന നിലയിൽ ക്യാമ്പസ് ഫ്രണ്ട് അപ്രകാരം ചെയ്തെങ്കിൽ അതിൽ തെറ്റ് കാണാനാകില്ല പക്ഷെ കുട്ടികളിൽ അപ്രകാരം ബാഡ്ജ് ധരിപ്പിച്ചത് മോശമായി പോയി എന്ന നിലപാടാണ് എന്തെങ്കിലും പറയാനുണ്ടോ സിന്ധുമോൾക്ക്
ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു നിലപാടായിരിക്കും ഉണ്ടാവുക. ഇത് ഇദ്ദേഹം ആയൂർ ബിജുവിന്റെ നിലപാട് കേട്ട് കഴിഞ്ഞാൽ അതും ശരി ഇതും ശരി എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് വളരെ രസകരമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതും ശരി ഇതും ശരി എന്ന് പറയുന്ന പോലെ. കാരണം അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ. കാര്യം എന്താ, അവിടെ ഭരിക്കുന്നത് SDPIയും CPMഉം കൂടി ഒന്നിച്ചാണ്. ഒരേ അഭിപ്രായം പറയാൻ സാധിക്കൂ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭായി ഭായി വിളിച്ചുകൊണ്ട് ഭരണത്തിൽ ഇരിക്കുന്നവരാ ഇവർ രണ്ടുപേരും. എങ്ങനെ എതിർക്കും? ഇവിടെ എനിക്ക് തുറന്നു പറയാം, കാരണം ബാബർ എന്റെ അപ്പൂപ്പനൊന്നുമല്ല. ബാബർ നാളെ ഇവര് വന്നുകൊണ്ട് ബാബറിന്റെ സ്റ്റിക്കറ്, ബാബർ ഈ വീടിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞ് പതിക്കണമെന്ന് പറഞ്ഞു വരുമോ എന്നുള്ള ഭയത്തിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. കാരണം ബാബറിന് ശേഷം നടന്ന അയോധ്യയുടെ ബാബറിന്റെ എന്താണ് ബാബറി മസ്ജിദിന്റെ തകർക്കലിനെ കുറിച്ച് പറയുന്നു. അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന തകർക്കലിനെ കുറിച്ച് ഇവർ മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഇവരെന്താ ആഗ്രഹിക്കുന്നത്? അധിനിവേശവും അടിമത്വവുമാണോ? വൈദേശിക ശക്തികളുടെ അധിനിവേശവും അടിമത്വവും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന CPMകാരും പോപ്പുലർ ഫ്രണ്ടുകാരനുമാണോ ഇവിടെ ഇരിക്കുന്നത്? ആണെങ്കിൽ BJPക്ക് അതിനോടൊട്ടും യോജിപ്പില്ല. കാരണം അവനവന്റെ സ്വത്വത്തിൽ നിന്ന് ആത്മാഭിമാനത്തോടെ ജീവിക്കണം എന്ന് ദേശീയ ബോധത്തോടെ ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് BJP നിലകൊള്ളുന്നത്. അപ്പൊ അവിടെ ബാബറിന്റെ ആക്രമണത്തെ ഏറ്റവും നല്ലതായിട്ട് പറയുകയും അതേസമയം ആ ബാബർ സ്ഥാപിച്ച ഒരു സ്മാരകം അവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനം തിരിച്ചുകൊണ്ടുവരുവാൻ ശ്രമിച്ച, ഭാരതത്തിന്റെ സ്വത്വത്തെ തിരിച്ചുകൊണ്ടുവരുന്നത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നത് എവിടുത്തെ കാഴ്ചപ്പാടാണ്? അത് ഇന്ത്യയിലെ കാഴ്ചപ്പാടല്ല, അത് പുറത്തെവിടെയൊക്കെയുള്ള കാഴ്ചപ്പാടാ. ആ കാഴ്ചപ്പാടിനോടാണ് ഇവിടെ ആയൂർ ബിജുവും ചേർന്ന് നിൽക്കുന്നത്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സംഭവം ചരിത്രത്തിൽ ഇനി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ. കാരണം അവിടെ എന്തായിരുന്നു വേണ്ടത്? അത് വന്നു, ആ സമത്വം വന്നു. ഒരു സമയത്ത് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, എനിക്ക് ശക്തിയില്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് കോടതിയിൽ പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഒരാൾ എന്റെ അയൽവക്കക്കാരനെ അതിക്രമിച്ചു കയറി എന്നെ ഇറക്കി വിട്ട് എന്റെ വീടും സ്ഥലവും അവൻ കരസ്ഥമാക്കി അവിടെ ജീവിക്കുന്നു, കാലങ്ങളോളം ജീവിക്കുന്നു, എനിക്കത് തിരിച്ചു പിടിക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ ഞാൻ വരുന്നു, ചില സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ വരുന്നു, ഞാൻ നീതിന്യായ കോടതിയിൽ പോകുന്നു, നിയമത്തിന്റെ പരിരക്ഷ തേടുന്നു, എന്റേതാണെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കുന്നു, ഞാനത് തിരിച്ചെടുത്ത് അങ്ങോട്ടേക്ക് കയറുന്നു. അവിടെ എന്താ തെറ്റ്? അവിടെ എന്താ തെറ്റ്? അവിടെ ഞാൻ നിയമത്തിന്റെ വഴി കൂടിയേ പോയിട്ടുള്ളൂ. ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അത് എന്റെ വസ്തുവും എന്റെ കിടപ്പാടവുമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതെനിക്ക് കോടതി തിരിച്ചു തരുമ്പോൾ അതല്ല, അതെന്നെ പുറന്തള്ളിയ അല്ലെ എന്നെ അന്യാധീനനാക്കിയവന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ എവിടെയാ നിൽക്കുന്നത്? നിയമത്തിന്റെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ കൂടെയാണോ? ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇവിടെയുള്ളൂ. ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഇവർ ഈ ഘോരഘോരം ഇത് പറയുമ്പോൾ ഈ ബാബർ എവിടുന്ന് വന്നു, ബാബറി മസ്ജിദ് എവിടുന്ന് വന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കൂ. അയോധ്യ അവിടെ ഉണ്ടായിരുന്നു, അയോധ്യ അവിടെ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് എന്താ പറയാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോ ഈ ഇത്തരത്തിൽ ഇരട്ടത്താപ്പ്, കാരണം ആയൂർ ബിജുവിനെ പോലെയുള്ള CPM നേതാക്കൾക്ക് ഇതേ പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. കാരണം അവർക്ക് SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും താങ്ങി നിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആയൂർ ബിജു എന്തോ പറയുന്നുണ്ട്. ബിജു പറയൂ, പെട്ടെന്ന് പറയൂ. സിന്ധുമോളെ, താങ്കൾ ബാബറിനെയും മുഗൾ സാമ്രാജ്യം ഒക്കെ ഒന്ന് പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായ സമരങ്ങളെ പഠിക്കണം. താങ്കൾ ഇന്നോ രണ്ടോ നാലോ അഞ്ചോ കൊല്ലത്തെ BJPയുടെ പഠനം മാത്രം പോരാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീ ആയൂർ ബിജു, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൽ ഭരണവുമായി മുന്നോട്ട് പോയ ഭരിച്ച മുഴുവൻ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഒക്കെ ബാഡ്ജും ധരിച്ച് കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? അതിനുള്ള സ്ഥലമാണോ സ്കൂളുകൾ? അല്ല, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെന്താണ് അല്ല ഞാൻ പറഞ്ഞ എന്താണ്, മുഗളന്മാരുടെയും ബാബറിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ മുൻകാല നേതാക്കന്മാരുടെ ഒന്നും പ്രവർത്തനങ്ങളെ നമുക്ക് ഇല്ലാതെ കാണാതെ പോകാൻ സാധ്യമല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇതെല്ലാം യാഥാർത്ഥ്യം അല്ല, അതൊക്കെ പഠിക്കപ്പെടേണ്ടതാണ്, തിരുത്തേണ്ടത് തിരുത്തുകയും വേണം. എന്തായിരുന്നുവോ യാഥാർത്ഥ്യം, ചരിത്രത്തിൽ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യം എന്താണ് അത് മനസ്സിലാക്കണം. ഒരുപാട് വിയോജിപ്പിന്റെ പാഠങ്ങൾ പഠിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ആത്യന്തികമായി ശരിയെന്ത് അതിലേക്ക് എത്തിച്ചേരുക, ശ്രീ ആയൂർ ബിജു, അതാണ് പ്രശ്നം. അപ്പോൾ അതിനുള്ള അവസരം യുവതലമുറയ്ക്കും നൽകണം. അതല്ലാതെ അവർ അയാം ശ്രീരാമ, അയാം ശ്രീകൃഷ്ണ, അയാം ബാബറി എന്നൊക്കെ ബോർഡും വെച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാൽ അത് പ്രശ്നമല്ലേ? അല്ല, ഇന്ന് അവർ നടത്തിയ പ്രവർത്തനം അവരുടെ രാഷ്ട്രീയമായ ഒരു എന്താണ് ഒരു പ്രവർത്തനമായി നമ്മൾ കാണുന്നു. യെസ്, അപ്രകാരം ഞാൻ താങ്കളിലേക്ക് വരാം, ഞാൻ ബിജുവിലേക്ക് വരാം. ശ്രീ RK കൃഷ്ണകുമാർ, മൂന്ന് പേരും പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടല്ലോ, ഏറ്റവും ഒടുവിൽ ശ്രീ ആയൂർ ബിജുവും പറഞ്ഞത് കേട്ടല്ലോ, അപ്രകാരം രാഷ്ട്രീയം കളിക്കാനുള്ള ഒരിടമാണോ സ്കൂളുകൾ? സ്കൂളുകളിലേക്ക് ഇങ്ങനെ കുട്ടികൾ പോയി തുടങ്ങിയാൽ
പക്ഷളാകില്ലേ അന്തരീക്ഷം? ഇത് നിയമപ്രകാരം അനുശാസിക്കുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നിയമം എന്താണോ പറയുന്നത് അതപ്പടി അനുസരിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി എന്ന് വിലയിരുത്താൻ ആവുമോ? ഇതിൽ നിയമവിരുദ്ധത എത്രത്തോളം ഉണ്ട്? ശ്രീ ആർ കെ കൃഷ്ണകുമാർ. നിയമവിരുദ്ധതയെക്കാളും കൂടുതൽ നമ്മൾ ഈ പാനലിസ്റ്റിൽ ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരേ അഭിപ്രായമായിരിക്കും. സ്കൂളിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ ഒരു അപകടം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ബോധമില്ലാത്തവരൊന്നുമല്ല ഈ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർ, ആരും തന്നെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ഭാഗീരഥി അമ്മയ്ക്കും കൃഷ്ണൻ നായർക്കും ജനിച്ചുകൊണ്ട് ഞാൻ കൃഷ്ണകുമാറായി. അത് വേറെ ആൾ ക്രിസ്ത്യൻ ഫാമിലിയിൽ ഇപ്പോൾ ക്രിസ്ത്യാനിയായി, ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചപ്പോൾ ഒരു ഇസ്ലാമായി. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ മതങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് ആ സമയത്താണ് സ്പർദ്ധയും കാര്യങ്ങളും തമ്മിൽ സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തവമുണ്ട്. പക്ഷെ നമ്മൾ സത്യത്തിനെ സത്യമായിട്ട് നമ്മൾ കരുതാനായിട്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ മനസ്സിന് സാധിക്കുന്നില്ല. അവിടെ ഞാൻ വ്യക്തിമായിട്ട് ആരെ അധിക്ഷേപിക്കാനായിട്ടുള്ള ഉദ്ദേശിക്കുന്നത്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അതുപോലെ ക്രിസ്ത്യൻ സഹോദരന്മാരും എല്ലാവരും തന്നെ നമുക്ക് വേഷവിധാനങ്ങളെ കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇന്ന് അത് കാലക്രമേണ മാറി മാറി നമ്മൾ ഡ്രസ് കോഡുകളായിട്ട് നമ്മൾ സമൂഹം എല്ലാം വേർതിരിഞ്ഞ് നമ്മുടെ സ്കൂളിൽ പോവുകയാണെങ്കിലും ആശുപത്രിയിലാണെന്നുണ്ടെങ്കിലും സിനിമ ഹാളിലാണെന്നുണ്ടെങ്കിലും കല്യാണത്തിനാണെങ്കിലും വേർതിരിഞ്ഞിട്ട് ഡ്രസ് കോഡുകൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുന്നു. മതങ്ങൾ, ഏത് മതങ്ങൾ, ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയും മനുഷ്യരെ അടുപ്പിക്കുന്നതായിരിക്കണം എന്നുള്ള ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കരുത്. ആ കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള സഹോദര്യം, നമ്മുടെ സ്നേഹം, നമ്മുടെ അയലോക്കക്കാർ തമ്മിൽ ഇന്ന് സ്നേഹിച്ചു കഴിയുന്ന ആൾക്കാരും നാളെ അവർ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നതും ആക്രമണകാരികളായിട്ട് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും വാടും ബോംബൊക്കെ എടുക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് നമുക്ക് അത് ആരെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാസ്തവമാണ് നടന്നുകൊണ്ട്. ഇപ്പോൾ ഓരോ ഇതിനെ ആർഗ്യുമെൻറ്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു. നമുക്ക് അതിലും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. വസ്തുതകളൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാനിപ്പോൾ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് കുറേ ക്ലെയിം പറയാനുണ്ടാവും. നമ്മൾ ഹിസ്റ്ററി വസ്തുതകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വസ്തുതകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്ലെയിം പറയാനുണ്ടാവും. ഒരു ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ പറയാനുണ്ടാവും. ഇപ്പോൾ PFIയുടെ ആൾക്കാർക്കോ അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാർക്കോ ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ പറയാനുണ്ടാവും. ഇതെല്ലാം കേസ് കൗണ്ടർ ഇതാണ് അതിന്. പക്ഷേ ഭാരതം ഇങ്ങനെ നിന്ന് പോകുന്നു. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിന് പ്രതികരിക്കാനുള്ള മനസ്സിതി ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അത് പ്രതികരിക്കാത്ത ഭാരതത്തിൻ്റെ മനസ്സാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സാണ്. സാക്ഷര കേരളം എന്ന് പറയുമ്പോൾ സാക്ഷര കേരളത്തിൻ്റെ കൂടെ മനസ്സായതുകൊണ്ടാണ് പ്രതികരണങ്ങളില്ലാന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ബാനർ ഒട്ടിച്ച് ഇതിന് കുട്ടികളിൽ തന്നെ CPMകാരുടെ കുട്ടികളുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരുടെ കുട്ടികളുണ്ട്, BJPക്കാരുടെ കുട്ടികളുണ്ട്, എല്ലാവരുടെയും കുട്ടികളുണ്ട്. എല്ലാവരും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ അവരൊന്നും അത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ പ്രകടനം അതിൽ കടന്ന് പലപ്പോഴും വരുമ്പോഴാണ് നമ്മൾ ഓരോ സംഘടനകളെ, നമ്മൾ ഓരോ കാഴ്ചപ്പാടിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. ഇപ്പം ബെഹ്റ ഇവിടുന്ന് പോയ സമയത്ത്, ലോക്നാഥ് ബെഹ്റ അദ്ദേഹം ഇവിടുന്ന് പോയ സമയത്ത് സ്ലീപ്പിംഗ് സെൽസ് ഇവിടെ ഉണ്ട് എന്ന് പോയ സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായി. ഇതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം DGP അന്ന് പറഞ്ഞില്ലേ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറയുന്നത്. പോലീസിലുള്ള ആൾക്കാർ അത് ഇൻ്റലിജൻസ് വിഭാഗമാണ് ഏതാണെന്നുണ്ടെങ്കിലും പോലീസിന് മതത്തിൻ്റെ താല്പര്യമല്ല അവിടെ. അവിടെ താല്പര്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കലാണ് പോലീസിനെ സംബന്ധിക്കുന്ന. അതാണ് ആർ കെ കൃഷ്ണകുമാർ, ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ സംഭവം ഈ കുട്ടികളുടെ സമ്മതപ്രകാരമാണ് ഇപ്രകാരം ബാഡ്ജ് ധരിപ്പിച്ചത് എങ്കിൽ അതൊരു കുറ്റമല്ലാതാകുമോ? ഇപ്പോൾ സ്കൂൾ അധികൃതർ പരാതി നൽകി, BJPയും ABVPയും പരാതി നൽകി, പോലീസ് ഇപ്പോൾ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തി തന്നെയല്ലേ? അങ്ങനെ ഒരു ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കില്ലേ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളതും ദേശീയ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും? അല്ല, ഇതിനകത്ത് ആദ്യമായിട്ട് ഇതിനകത്ത് അട്രാക്ട് ചെയ്യുന്ന വളരെ പ്ലെയിനായിട്ട് ഏത് നിയമ വിദഗ്ധർക്കും പറയാനായിട്ട് സാധിക്കും. 153A അട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു ഒഫൻസാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. കാരണം
ഒരു ഇതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാർ പേരൻസ് ഉള്ള കുട്ടികളുടെ ഇതിൽ അവരുടെ അവരെ ഒരു പ്രത്യേക സംഘടനയിൽ പറ്റിയ ആൾക്കാർ കൊണ്ട് ബാഡ്ജ് ധരിപ്പിക്കുകയാണ്. നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ച് നോക്കാം. ഇതേ സംഗതിയാണ് ആർ എസ് എസ്സുകാർ ചെന്നിട്ട് പി എഫ് ഐക്കാരുടെ അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ കുട്ടികളുടെ നെഞ്ചത്ത് ഒരു ബാഡ്ജ് കുത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ ഉണ്ടാവുക? നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിപ്രക്കഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. യാതൊരു സംശയവും എനിക്കില്ല. അത് നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് മതനിരപേക്ഷതയൊക്കെ നമുക്ക് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ പ്രായോഗികമായിട്ട് സംഭവിക്കാൻ പോകുന്ന അതാണ്. ആ വിപത്തിലേക്ക് പോകാണ്ട് നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ മുഹമ്മദ് ഷാനും ആയുർബീജും അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയും ഈ സാഹോദര്യ ഭാവം വിട്ടിട്ട് നമ്മൾ വേറിട്ട് വേറിട്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. അതേ മതനിരപേക്ഷ ഭാരതം എന്ന് പറഞ്ഞുണ്ടാക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷാനിനെ പോലുള്ള ആൾക്കാരുടെയും അതുപോലെ ആയുർബീജും ഇതുപോലുള്ളവരുടെ ദേശസ്നേഹം കൊണ്ട് തന്നെയാണല്ലോ മതനിരപേക്ഷ ഭാരതം ഇവിടെ ഉണ്ടാവുന്നത്. ആ മതനിരപേക്ഷത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് യുക്തമായിട്ടുള്ള നടപടികളായിരിക്കണം ഓരോ സംഘടനകളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അത് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അപകടകരമായിട്ട് ഇപ്പോൾ പോലീസ് സംവിധാനത്തിന് അസലായിട്ട് അറിയാം, ഭംഗിയായിട്ട് അറിയാം, അതുപോലെ ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാം. അതാണ് ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഈ നമ്മൾ ഈ ഫണ്ടമെന്റലിസ്റ്റ് ഓർഗനൈസേഷൻ ചിലതൊക്കെ ഉണ്ടായ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു രാഷ്ട്രീയ കക്ഷികൾക്ക്. പക്ഷേ തീവ്രവാദം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അവർ നിർബന്ധിതരായി തീർന്നു. അതിനെതിരെ പ്രതികരിക്കാൻ നിർബന്ധിതരായി തീർന്നു അവർ. അപ്പോൾ ഇനി അത് ഏത് തീവ്രവാദമാണെങ്കിലും അതിനെ നമ്മൾ അപലപിക്കേണ്ടത് മാത്രമല്ല, നമ്മൾ പ്രായോഗിക തലത്തിൽ അതിനെ സമാധാനത്തിൻ്റെ രീതിയിൽ നമ്മൾ ആൾക്കാരെ അവയറാക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് വേണ്ടത് ഇപ്പോൾ നാളെ ഒരു കേസിൻ്റെ പ്രസക്തി അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം നടന്നു, അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു 153 അട്രാക്ട് ചെയ്യുന്ന ഒരു ഒഫൻസ് അവിടെ നടന്നിരിക്കുന്നത് ലീഗൽ എക്സ്പേർട്സ് എല്ലാവരും തന്നെ അവർ പറയുന്നു. എനിക്ക് യാതൊരു സംശയമില്ല. പാർട്ടി എല്ലാ സംഘടനകളിലും പെട്ട ആൾക്കാരും അത് കൺവിൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ ആർ കെ കൃഷ്ണകുമാറിന് ഒരു സംശയവുമില്ല. ഏത് സംഘടനയായാലും ഇതല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചർച്ചയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.